ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 7 മധുരാലീല വർണ്ണനം. രാമകൃഷ്ണന്മാർ അക്രൂരൻ്റെ കൂടെ ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്ക് പോയി. വഴിയിൽ വെച്ച് അക്രൂരനെ യമുനാജലത്തിനുള്ളിൽ വെച്ച് വൈകുണ്ഠ ദർശനം നൽകി ഭഗവാൻ. മധുരയിലെത്തിയ രാമകൃഷ്ണന്മാർ മധുരാപുരി നടന്നു കണ്ടു. വഴി നീളെ മധുരാവാസികൾ ഭഗവാൻമാരെ കണ്ട് നിവൃത്തിയടഞ്ഞു. ശ്രീകൃഷ്ണൻ വഴിയിൽ വെച്ച് വസ്ത്രം ചോദിച്ചപ്പോൾ നിഷേധിച്ച രചകനെ വധിച്ചു. ഉടുപ്പുകൾ തുന്നിക്കൊടുത്ത തയ്യൽക്കാരനെ സാരൂപ്യ മുക്തി നൽകി ഭഗവാൻ. തുടർന്ന് ശ്രീകൃഷ്ണൻ കുബ്ജയായ സൈരന്ധ്രിയിൽ നിന്ന് കുറിക്കൂട്ട് സ്വീകരിച്ച് കുബ്ജയിലെ ദേഹത്തിലെ ആ 3 വളവുകളും തീർത്ത് അവളെ ജഗത്സുന്ദരിയാക്കി മാറ്റി. അതിൽ പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ കംസനാൽ പൂജിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചാപം ഖണ്ഡിച്ചു. മല്ലയുദ്ധം നടക്കാനിരുന്ന രംഗത്തേക്ക് കടക്കുമ്പോൾ തന്നോടെതിരിട്ട കുവലയപീഠമെന്ന ആനയെ, ആ മതിച്ച ആനയെ വധിച്ചു. ബലരാമനും ശ്രീകൃഷ്ണനും കൂടി എല്ലാവരും കാണുക ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങി 5 മല്ലന്മാരെ വധിച്ചു. മഞ്ചത്തിൽ കയറി തന്നെ വധിക്കാനിരുന്ന കംസനെ ശ്രീകൃഷ്ണൻ താഴേക്ക് വലിച്ചിട്ട് മുഷ്ടിപ്രഹരത്താൽ വധിച്ച് അവന് സാരൂപ്യ മുക്തി നൽകി. കംസ സഹോദരന്മാരെ ബലരാമൻ വധിച്ചു. ഭഗവാൻ മാതാപിതാക്കന്മാരെ മോചിപ്പിച്ചു. ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ചു. പിന്നീട് ഉപനയനം ചെയ്യപ്പെട്ട രാമകൃഷ്ണന്മാർ സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ വെച്ച് വിദ്യയഭ്യസിച്ച് മൃതനായ ഗുരുപുത്രനെ കൊണ്ടുപോയിരുന്ന ശംഖാസുരനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് അച്ഛനമ്മമാരെയും ഗോപികമാരെയും ശമാശ്വസിപ്പിക്കാനായി ഉദ്ധവനെ പറഞ്ഞയച്ചു. പിന്നീട് 2 പേരും, രാമനും കൃഷ്ണനും, ഗോകുലത്തിലേക്ക് പോകുകയും ചെയ്തു. ബലരാമൻ കോലാസുരനെ വധിച്ചു. ഹരേ കൃഷ്ണ.